പിന്നെ മണ്ടയ്ക്ക് കയറി ഇച്ചിരി ടാസ്ക് ആയിരുന്നു. അടി മുഴുവനും വെള്ളമാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വാട്ടർ ടാങ്കിൻ്റെ മണ്ടയ്ക്ക് കയറുന്നത്. നമുക്ക് പത്തനംതിട്ട ജില്ലയുടെ ഞാനിവിടെ ഒന്ന് ചുറ്റടിച്ച് കാണിച്ചു തരാം. ഇത് ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഒരു വിശ്വാസം ഇല്ലായിരുന്നു. ഇതൊക്കെ ലീക്കായതാണ്, വെള്ളമൊക്കെ പോകുന്നു. എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ്. എൻ്റെ അമ്മേൻ്റെ തല കറങ്ങുന്നേ. ദുദ്ര മറ്റൊരു വീടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു ചെറിയ സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഈ സ്ഥലം എന്ന് പറഞ്ഞത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് തെങ്ങിനാൽമല എന്നൊരു സ്ഥലത്തോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല കേട്ടോ, ഇതൊരു സാധാരണ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ ഗൂഗിൾ മാപ്പ് വിഷ്വൽ ഞാൻ കാണിച്ചു തരാം. അതാണ് ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ സ്ഥലം, തെങ്ങിനാൽമല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആ സ്ഥലമാണ്. അപ്പോൾ ഇങ്ങോട്ടുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഓഫ് റോഡാണ് കേട്ടോ. അതിൻ്റെ പകുതി വരെ നമുക്ക് കോൺക്രീറ്റ് വഴിയുണ്ട്. പക്ഷെ പിന്നെ അങ്ങോട്ട് ഇച്ചിരി പന്ന വഴിയാണ്. പക്ഷെ കാറൊക്കെ കയറി ചെല്ലും, പ്രശ്നമില്ല. നമുക്ക് ഈ ബ്ലോഗ് പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്ത് നിർത്തണം, കാരണം നല്ല മഴക്കോളൊക്കെ ഉണ്ട്. മഴ ഏത് നിമിഷം വേണമെങ്കിലും പെയ്യാം. പെട്ടെന്ന് എടുത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് വിഷ്വൽ എടുക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്ടർ ടാങ്കിൻ്റെ മണ്ടയ്ക്ക് കയറുക എന്നുള്ളതാണ്. പിന്നെ മണ്ടയ്ക്ക് കയറി ഇച്ചിരി ടാസ്ക് ആയിരുന്നു. കാരണം സൈഡിലൊരു ചെറിയൊരു തുരുമ്പ് പിടിച്ചൊരു ഏണിയാണ്, അതിനകത്തോടെ ഞാനിപ്പോൾ മേളിൽ കയറി. മേളിൽ കയറി ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഫുള്ള് അടി മുഴുവനും വെള്ളമാണ്. ഈ ഒരു ചെറിയ മൂന്ന് ഓപ്പണിംഗ് ഉണ്ട് ഇതിനകത്ത് ഇറങ്ങാനായിരിക്കാം. ആ ഇത് കണ്ടോ, ഈ ഒരു സ്ഥലം കണ്ടോ, ഇതാണ് അതിനകത്തോട്ട് ഇറങ്ങാനുള്ള ഒരു ഓപ്പണിങ്. ഇപ്പോൾ ഫുള്ള് വെള്ളത്തിൻ്റെ മണ്ടയ്ക്കാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു വാട്ടർ ടാങ്കിൻ്റെ മണ്ടയ്ക്ക് കയറുന്നത്. ഞാനിപ്പോൾ വിഷ്വൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് വാട്ടർ ടാങ്കിൻ്റെ രണ്ട് സൈഡിലേക്കും മാറി മാറി രണ്ട് വിഷ്വൽ എടുത്തിട്ട് അതിനെ ഇപ്പോൾ മെർജ് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് സൈഡിലും വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. രണ്ട് സൈഡിലും ഡിഫറെൻറ്റ് വ്യൂ കാണാൻ പറ്റും. ഒരേ വ്യൂ ത്രൂ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ബോറിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ രണ്ട് വിഷ്വലും കൂടെ മെർജ് ചെയ്ത് കാണിച്ചേക്കുക. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് വിഷ്വലും മെർജ് ചെയ്ത് കാണിച്ചിരിക്കുന്ന വിഷ്വലാണ്. എങ്ങനെയുണ്ട് ഒരു സ്ഥലം? നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമല്ലേ? ഫുൾ പച്ചപ്പായിട്ടുള്ളൊരു സ്ഥലമല്ലേ? നമുക്ക് പത്തനംതിട്ട ജില്ലയുടെ ഒരു ഏകദേശം ഒരു ഭാഗങ്ങൾ മുഴുവനും നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. ഇവിടെ കൂടുതലും റബ്ബറിൻ്റെ കൃഷിയാണുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ വര വര പോലെ കിടക്കുന്നുണ്ടോ, അതെന്ന് പറഞ്ഞാൽ നമുക്ക് റബ്ബർ പ്ലാന്റ് ചെയ്യാൻ വേണ്ടി ഭൂമി ഇങ്ങനെ ഒരുക്കിയിട്ടിരിക്കുകയാണ്. അതെല്ലാം ചെറിയ തൈമരങ്ങൾ നട്ടിട്ടുണ്ട്. അതിന് കിളിച്ച് വരുമ്പോൾ അപ്പുറത്തെ സൈഡിൽ കൂട്ട് ഇതുപോലെ നിബിഡമായിട്ട് കിളിച്ച് വരും. ഒരു സൈഡിലെ ആ ഒരു റബ്ബർ നട്ടേക്കുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ എടുത്തിട്ടേക്കുന്നത് എന്ത് രസമാണ് കാണാൻ. ഇനി കുറച്ചാളെ കഴിയുമ്പോൾ ഇത് ഫുള്ള് കിളിച്ച് കയറി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കുന്തുമ്പുറം മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഫുള്ള് മറ്റൊരു കാട് പോലെ ഇങ്ങനെ വളർന്ന് തിക്കി നിറഞ്ഞ് നിൽക്കുന്നത് കാണാം. ഈ വാട്ടർ ടാങ്കിൻ്റെ ഒരു സ്ഥലമായത് മെയിനായിട്ട് മുകളിലുള്ളതേ. ഇവിടുത്തെ നിന്ന് കഴിഞ്ഞാൽ ഒരു വ്യൂ കണ്ടോ, സൂപ്പർ വ്യൂ അല്ലേ ഇത്. ചുറ്റും മലകളും. ഞാനിവിടെ ഒന്ന് ചുറ്റടിച്ച് കാണിച്ചു തരാം. ഫുള്ള് പച്ചപ്പും. ആ മേളിൽ കാണുന്ന ആ ചെറിയ ഒരു ഇത് കണ്ടോ, അതാ ഇവിടുത്തെ വാട്ടർ ടാങ്ക് കേട്ടോ. പച്ചപ്പില്ലാതെ കിടക്കുന്ന സ്ഥലം കണ്ടോ. ഇവിടെ പണ്ട് ഭയങ്കര ക്രിക്കറ്റ് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാനിവിടെ കളിക്കാനൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ക്രിക്കറ്റ് കളിയും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെ പ്രാന്തപ്രദേശമാണ് ഈ കാണുന്നത് മുഴുവനും. ഫുള്ള് മലകളാൽ ചുറ്റപ്പെട്ട സ്ഥലം. അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉള്ളൊരു പ്രദേശമാണ് ഇത് കേട്ടോ. ഇവിടെയാണെങ്കിൽ ആൾക്കാരൊക്കെ പശുവിനെ തീറ്റാനും പോച്ചിറക്കാനും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഇവിടെ വരുന്നത്. അതുകൊണ്ട് ഇവിടെയൊക്കെ പശുവിനെയൊക്കെ തീറ്റുന്നുണ്ട്. ഇത് ഇതിലിങ്ങനെ കാണുമ്പം നമ്മൾ വിചാരിക്കും ഒരു ചെറിയൊരു നിരന്ന പ്രദേശമാണ്, പക്ഷേ അതിൽ നല്ലൊരു മല കേട്ടോ. കൂടുതലും കൈതച്ചക്കയുടെ കൃഷിയൊക്കെ. കൈതച്ചക്ക കൃഷി കൂടുതലും അതങ്ങനെ ചെയ്യുന്നെങ്കിലും റബ്ബറാണ് മെയിൻ. അപ്പോൾ റബ്ബർ വളർന്നു വരുന്ന ആ ഒരു ടൈമിലേക്ക് കൈതച്ചക്ക കൃഷി ചെയ്യും. തൊട്ടപ്പുറത്തൊരു താമസം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ എനിക്കൊന്ന് ഈ സ്ഥലം നോക്കാൻ നിൽക്കുന്ന ആൾക്കാരാണോ എന്ന് അറിയത്തില്ല. അവിടെ താമസമുണ്ട്. കണ്ടില്ല സ്ഥലത്താണ് താമസമുള്ളത്. അതുകൊണ്ട് ആ സ്ഥലത്ത് താമസമുണ്ട്. അതുകൊണ്ട് പശുവിനെയൊക്കെ ഇവിടെ തീറ്റുന്നുണ്ട്. പിന്നെ ആ കാണുന്ന ആ കെട്ടിടം അത് ഒഴിഞ്ഞു കിടക്കുക, അവിടെ താമസമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അപ്പുറവശം, ഈ മലയുടെ അപ്പുറവശം നമുക്കൊന്ന് പോയി അവിടെ ജസ്റ്റ് ഒന്ന് വിഷ്വലൊക്കെ ഒന്ന് കവർ ചെയ്യാം. ഞാനിപ്പോൾ വണ്ടി ഇപ്പോൾ അപ്പുറത്തോട് കൊണ്ടുവിടാം. മഴ പെയ്യുമോ അത് ചിലപ്പോൾ അവിടെ നിന്ന് ഓടി വരേണ്ടി വരും. ക്യാമറയൊക്കെ ഉണ്ടായിട്ട് നനഞ്ഞു. അതുകൊണ്ട് വണ്ടിയും കൂടെ അപ്പുറത്തോണ്ട് ഇടാം. നടന്നു പോകാൻ ദൂരേ ഉള്ളൂ. ഞാൻ ഇവിടെ വന്ന സമയത്ത് ഇത് ബ്ലോഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഒരു വിശ്വാസം ഇല്ലായിരുന്നു. പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മഴക്കോള്, ഇപ്പോൾ തന്നെ ചുറ്റും മഴക്കോളിങ്ങനെ കൊണ്ട് നിൽക്കുക. ഏത് നിമിഷം വേണമെങ്കിലും പെയ്യാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഏരിയൽ വിഷ്വലൊക്കെ അങ്ങ് മൊത്തം പെട്ടെന്ന് അങ്ങ് എടുത്തത്. ഫസ്റ്റ് അതാണ് ഫസ്റ്റ് എടുത്തത്. അതിന് ശേഷമാണ് ഞാൻ പിന്നെ ക്യാമറയുള്ള വിഷ്വലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. കാരണം അതിനകത്തൊരു പണി കിട്ടിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ സാധനം അങ്ങ് പോകും. കണ്ടോ, ഇപ്പോൾ എൻ്റെ ചുറ്റും മഴക്കോള് കൊണ്ട് നിൽക്കുക, മഴക്കോള് കൊണ്ട് നിൽക്കുന്ന ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലം. ഇവിടെ ഫുള്ള് ചെങ്കല്ല് പോലത്തെ കല്ലാണ് കേട്ടോ. ആണ്, ആ ഒരു ഭാഗത്താണ് ബാറ്റിംഗ് വരുന്നത്, ഇവിടെ ബോളിങ്. ഞാനിവിടെ കുറേ മത്സരത്തിനൊക്കെ വന്നിട്ടുണ്ട് ഈ സ്ഥലത്ത്. നമ്മൾ നേരത്തെ കയറിയ വാട്ടർ ടാങ്കാണ്. ഇവിടെ ചെറിയൊരു കമ്പിക്കകത്ത് ചെറിയൊരു ഏണി ഉണ്ട്, ഒരു കമ്പി ഏണി ഉണ്ട്. അതിന് തുരുമ്പിടിച്ചൊക്കെ ഇരിക്കുക.
അതാണ് വലിഞ്ഞു പൊഴിച്ച് ഞാൻ മേളിൽ കയറിയത്. എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു, ഈ പുല്ലും എല്ലാം താഴെ പുല്ലും വീഴു വേണ്ട കണ്ട. പിന്നെ മേളിലൊക്കെ ഞാൻ കട്ടയൊക്കെ ജസ്റ്റ് ഇളകിയിരിക്കുമോ. ഈ ഒരു സ്ഥലത്ത് നിന്നാണ് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നത്. ഇത് വെള്ളം ഇവിടോട്ട് അടിച്ച് കയറ്റി ഈ ഒരു വാട്ടർ ടാങ്കിൻ്റെ മണ്ടയ്ക്ക് ശേഖരിച്ച് വെക്കും. ഇവിടുന്ന് നിന്നെ നേരെ പല സ്ഥലങ്ങളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന ഇവിടെ നിന്നാണ്. ഇത് എത്ര ലിറ്റർ കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞൂടെ, അതൊന്നും ഇവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഞാൻ ഇതൊക്കെ ലീക്കായതാണ്, വെള്ളമൊക്കെ പോകുന്നു. ചെറുതായിട്ടേ പോകുന്നുള്ളൂ. എങ്ങനെയുണ്ട് ഈ സ്ഥലം? എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? തലകറക്കുന്നേ. ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ വലിയ ആൾ താമസമോ കാര്യങ്ങളൊന്നുമില്ല. ഏതോ ഒരു ഫാമിലി മാത്രമേ ഇപ്പോൾ ഉള്ളൂ. എൻ്റെ അമ്മേൻ്റെ തലകറക്കുന്നേ. എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ്. അതെന്താണെന്ന് ഞാൻ പറയാം. എൻ്റെ ലൈഫിൽ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കിയ ഒരു സ്ഥലമാണിത്. എന്നിലൊരു വീഡിയോഗ്രാഫർ ഒളിഞ്ഞിരിപ്പുണ്ട്, വീഡിയോ ചെയ്യാനുള്ളൊരു കഴിവ് എന്നിലുണ്ട് എന്ന് മനസ്സിലാക്കിയ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് റജിയണനാണ് അത് ആദ്യമായിട്ട് മനസ്സിലാക്കിയത്. അദ്ദേഹം ഇതുപോലെ ഒരു 12 വർഷം മുമ്പ് പുള്ളി എന്നോട് പറഞ്ഞതാണ്, നമുക്കൊരു ചെറിയൊരു മ്യൂസിക്കൽ ആൽബം ഷൂട്ട് ചെയ്താലോ. ഞാൻ പറഞ്ഞാൽ റെഡി. അന്ന് എൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു സൈബർ ഷോട്ടിൻ്റെ ഒരു കുഞ്ഞു ക്യാമറ ഉണ്ട്, ഡിജിറ്റൽ ക്യാമറ. അതിൻ്റെ അച്ഛൻ എനിക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആ ഒരു ക്യാമറ നമുക്ക് ഷൂട്ട് ചെയ്യാം. അന്ന് ഈ 12 വർഷം മുമ്പ് നമുക്ക് ക്യാമറ ഒന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. ആ ഒരു സമയത്ത് നമുക്കൊരു കൊച്ച് ഒരു ക്യാമറ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എടുക്കും. അപ്പോൾ ഒരു വേനൽപ്പുഴയിൽ എന്ന ഒരു പാട്ടിൻ്റെ റീക്രിയേഷനാണ് ഞങ്ങൾ എടുക്കാൻ ഉദ്ദേശിച്ചത്. അത് നമ്മുടെ ഈ ട്രൈപോഡോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒന്നുമില്ല. ഞങ്ങൾ ട്രൈപോഡ് എന്ന് പറഞ്ഞത് ഒരു പാലക്കമ്പ് വെട്ടി അത് റെഡിയാക്കി അതിനകത്തൊരു ചെറിയൊരു പ്ലേറ്റ്, ഒരു പലകോലൊക്കെ അടിച്ചൊരു പ്ലേറ്റൊക്കെ വെച്ച് അതിനകത്താണ് ഞങ്ങൾ ഡിജിറ്റൽ ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കൈ വരയ്ക്കുമ്പം പണ്ടത്തെ ഡിജിറ്റൽ ക്യാമറ എന്ന് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് വരച്ചാൽ തന്നെ ഭയങ്കര ഷെയ്ക്കാം. കൈ വരക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ട്രൈപോഡൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ അത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനുണ്ട്, റജിയണ്ണുണ്ട്, രാജേഷുണ്ട്. അപ്പോൾ ആ ഒരു ഷൂട്ട് ഫുള്ള് നടന്നത് ഈ ഒരു സ്ഥലത്താണ്. അപ്പം ഞാനായിരുന്നു അത് ഷൂട്ട് ചെയ്തത്. അടുത്ത് ഞാൻ അഭിനയിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. നിങ്ങൾ കണ്ടു നോക്കും, മുട്ടം കോമഡിയാണ്. ഞങ്ങൾ അതിൻ്റെ എഡിറ്റിങ് അന്ന് വൈകുന്നേരം തന്നെ എഡിറ്റിങ് നടത്തി. അതിൻ്റെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ ചെയ്ത് രാജേഷാണ്. അവനകത്ത് മായയിലൊക്കെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങളത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത്. അന്ന് യൂട്യൂബ് എന്തുവാ ഒന്നും അറിയത്തില്ല. അപ്പോൾ നമ്മളത് അപ്ലോഡ് ചെയ്തത് അഖിൽ രാജ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഐഡിയിൽ നിന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്ത്. അവൻ മരിച്ചുപോയി. ഒരു 12 വർഷം മുമ്പാണ് അത് എടുത്തത്. അപ്പോൾ അതിൻ്റെതായ പോരായ്മകളും അതിൻ്റെതായ ക്ലാരിറ്റി, പിന്നെ ഇതിനെക്കുറിച്ചുള്ള അറിവും കാര്യങ്ങളും ഷോട്ട് ഇതെല്ലാം പോരായ്മകളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും നമ്മൾ അത്രയും നാൾ മുമ്പ് അത് ചെയ്ത് ഇപ്പോൾ അത് ഓർക്കുമ്പം ഭയങ്കര അഭിമാനം തോന്നുന്നു. കാരണം ഇത്രയും നാൾ മുമ്പ് നമുക്ക് അത് ചെയ്യാൻ പറ്റും. അന്ന് ഷോർട്ട് ഫിലിംസോ കാര്യങ്ങളോ അങ്ങനെയുള്ളതൊന്നും തന്നെ അപൂർവേ ഉള്ളൂ. ആ സമയത്ത് നമുക്കത് ചെയ്യാൻ പറ്റി. അത് വലിയ കാര്യം തന്നെ ഞങ്ങളെ സംബന്ധിച്ച്, അത് വലിയ കാര്യം തന്നെയാണ്. ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് എന്താ പറയുക, ഞാൻ വീഡിയോഗ്രാഫറോ ഒരു ഫോട്ടോഗ്രാഫറൊന്നും ആകാനൊന്നും വലിയ ആഗ്രഹിച്ചു വന്നൊരു ആളൊന്നുമല്ല. പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്കത് ഈ ഒരു പ്രൊഫഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഒരു സ്ഥാപനത്തിൽ ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂവിന് പോയപ്പം പുള്ളി വർക്ക് വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം ഞാൻ എടുത്ത് കാണിച്ചത് ഈ ഒരു സാധനം. ഞങ്ങൾ ചെയ്ത ഒരു മ്യൂസിക്കൽ ആൽബമാണ് ഇത്. അങ്ങനെ എടുത്ത് കാണിച്ചു. പുള്ളിക്കത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എന്തോ എനിക്ക് അവിടെ ജോലി കിട്ടി. അങ്ങനെ എൻ്റെ ജീവിതം മാറിയത് ഈ ഒരു സ്ഥലവും ആ ഒരു വീഡിയോയാണ്. അവിടെ നിന്ന് പഠിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. കാരണം ഒരു വലിയ സ്ഥാപനത്തിൽ, അതിലും സൂപ്പർ ഗുരുക്കന്മാരുടെ കീഴിൽ പഠിക്കാൻ പറ്റി. കാരണം ഞാൻ ആദ്യത്തെ ദിവസം വർക്കിന് പോയപ്പോൾ തന്നെ എനിക്ക് പറഞ്ഞു തന്ന് എൻ്റെ ഗുരുക്കന്മാർ. പിന്നെ അതുമാത്രമല്ല, ആ സ്ഥാപനത്തിലെ ഞങ്ങളുടെ മുതലാളി അനിച്ചേട്ടൻ, പുള്ളി ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. കാരണം എനിക്കവിടെ ജോലി തരികയും എനിക്ക് ട്രെയിനിങ് തരികയും ഒക്കെ ചെയ്തത് പുള്ളിയാണ്. പുള്ളി ഇല്ലെങ്കിൽ ഞാൻ ഈ ഫീൽഡിലോട്ട് വരത്തില്ല. ഈ ഒരു വീഡിയോ പോലും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിനെല്ലാം കാരണം, അപ്പം നമ്മൾ ഫുള്ള് വീഡിയോ ചെയ്യുന്നത്, എൻ്റെ ഒരു പ്ലാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 ജില്ല ഫുള്ള് ഒന്ന് കവർ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. 18 എല്ലാ സ്പോട്ടുകളും ഒന്ന് പോയി ബ്ലോഗ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. നമ്മളിപ്പോൾ വലിയ എഫേർട്ട് എടുത്തിട്ടുള്ള ബ്ലോഗൊന്നും ചെയ്യുന്നില്ല. കാരണം നമുക്ക് യൂട്യൂബിനെ കുറിച്ച് പഠിക്കണം, ബ്ലോഗിനെ കുറിച്ച് പഠിക്കണം. എനിക്ക് ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്ലോഗ് ചെയ്യുന്നതിലൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറണം. അപ്പോൾ നമ്മൾ കൊച്ചു കൊച്ചു വീഡിയോകൾ വലിയ എഫേർട്ട് ഇല്ലാത്ത രീതിയിലുള്ള വീഡിയോസ് ഇട്ടിട്ട് നമ്മൾ പിന്നെ നമ്മുടെ റീച്ചും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നല്ല നല്ല കണ്ടൻറ്റുകൾ അപ്ലോഡ് ചെയ്യാനാണ് പ്ലാൻ. അതിൻ്റെ തുടക്കം എന്ന രീതിയിൽ ഫസ്റ്റ് നമ്മുടെ 18 ജില്ല ഫുള്ള് കവർ ചെയ്യുക. ചെറിയ സ്ഥലം തൊട്ട് വലിയ സ്ഥലങ്ങളെല്ലാം, ടൂറിസ്റ്റ് പ്ലേസും അല്ലാത്തതായിട്ടുള്ള പ്ലേസും ഒക്കെ കവർ ചെയ്ത്. ഇപ്പോൾ നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് ചെറിയ ചെറിയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരിചയം. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു സ്ഥലം, ഒരു 3 കിലോമീറ്റർ ചുറ്റുമുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോയിൽ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ടേക്ക് കെയർ, ടാറ്റാ, ബൈ ബൈ.